ബ്രോക്കോളി ഗ്രില്ല് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇതിന് ഞാൻ ഒരു അര കിലോയുടെ ബ്രോക്കോളിയാണ് എടുത്തിട്ടുള്ളത്. തണ്ടോടുകൂടി അളവാണ് അര കിലോ. ഇനി അതിൻ്റെ ഇതളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ചും കൂടെ ചെറിയ സൈസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തണ്ടെല്ലാം മാറ്റിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് 200 ഗ്രാമാണ് ഉള്ളത്. നമുക്കിതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിടുക, 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഇനി ബ്രോക്കലി ഇടാം. അപ്പോൾ അതിൻ്റെ എല്ലാ വശത്തേക്കും നല്ലതുപോലെ ആ ചൂടുവെള്ളം വരുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ചൂടുവെള്ളത്തിൽ നിന്ന് ബ്രോക്കലി കോരിയെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആകട്ടെ. 1-5 മിനിറ്റ് വരെ ഒന്ന് വെച്ചാൽ മതി. അതിൻ്റെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ടിക്ക മസാല പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂണിൻ്റെ ഒക്കെ പകുതി അളവിൽ ചേർത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, 4 നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ, എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ബ്രോക്കലിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മസാല പിടിക്കുന്നതിനായിട്ട് 1-10 മിനിറ്റ് വയ്ക്കാം. ഇപ്പോൾ ഒരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടായ ശേഷം ഇനി ബ്രോക്കലി ഗ്രില്ല് ചെയ്തെടുക്കാം. ഈ ബ്രോക്കലി ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഗ്രില്ലാവുന്ന രീതിയിൽ ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ബ്രോക്കലി ഗ്രില്ലായിട്ടുണ്ട്. ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി, ഒരു ഡാർക്ക് കളറായിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇപ്പോൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണമെങ്കിൽ കുറച്ച് നാരങ്ങന്തിന് പിഴിഞ്ഞൊഴിക്കാം. കുറച്ച് ചാട്ട് മസാലയും കൂടെ മുകളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കാം.